വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ പ്രതിയായ ഇടുക്കി മുൻ എസ് പി കെ ബി വേണുഗോപാലിന്റെ ഭാര്യയുടെ പേരിലുള്ള ബാങ്ക് ലോക്കറിൽ വൻ തിരിമറി നടന്നതായി വിജിലൻസ് കണ്ടെത്തി. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി വിജിലൻസ് നടത്തിയ പരിശോധനയിൽ 26 പവൻ സ്വർണം കണ്ടെത്തിയ ലോക്കറിൽ കഴിഞ്ഞ ദിവസം വീണ്ടും പരിശോധന നടത്തിയപ്പോഴാണ് തിരിമറി കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ബിജു പങ്കുചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ബിജു, എന്താണ് പുതിയ പരിശോധനയിൽ വിജിലൻസ് കണ്ടെത്തിയ തിരിമറി? മഞ്ജുഷ്, കുറേ കാലത്തിന് ശേഷമാണ് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ വരവിൽ കവിഞ്ഞ സ്വത്ത് കേസിൽ വിജിലൻസ് പ്രതിയാക്കുന്നത്. അതായത് കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെല്ലാണ് ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഈ ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തിയത്. അങ്ങനെ അന്വേഷണം നടത്തി കഴിഞ്ഞ മാർച്ച് ഇരുപത്താറിന് വിജിലൻസ് എൻക്വയറിയുടെ ഭാഗമായി, അതായത് കേസെടുക്കുന്നതിന് മുന്നോടിയായുള്ള എൻക്വയറിയുടെ ഭാഗമായി, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കുണ്ടന്നൂരുള്ള എസ് ബി ബ്രാഞ്ചിൻ്റെ ലോക്കർ തുറന്നു പരിശോധിച്ചു. ഭാര്യയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് തുറന്നു പരിശോധിക്കുന്നത്. അന്ന് ബാങ്കിൻ്റെ അപ്രൈസർ അടക്കമുള്ളവർ 26 പവൻ സ്വർണം ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. അതിനുശേഷം ഏതാണ്ട് 8 മാസത്തിന് ശേഷമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും ചെയ്യുന്നത്. റെയ്ഡിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ഈ ലോക്കർ അടക്കം മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നലെയാണ് കൊച്ചിയിൽ നിന്നുള്ള, ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന കൊച്ചിയിലെ സ്പെഷ്യലിസ്റ്റിലാണ്, അവർ അന്വേഷണ ഉദ്യോഗസ്ഥർ പോയി ബാങ്ക് ലോക്കർ തുറന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതിനകത്ത് 26 പവൻ മുക്കുപണ്ടമാണെന്ന് കണ്ടെത്തിയത്. ബാങ്കിൻ്റെ അപ്രൈസർമാർ വിജിലൻസിനോട് പറഞ്ഞത് ഇത് സ്വർണമല്ല മുക്കുപണ്ടമാണെന്നാണ്. ഈ ലോക്കർ തുറന്നപ്പോൾ കെ ബി വേണുഗോപാലിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ലോക്കർ തുറന്നത്. അദ്ദേഹത്തോട് വിജിലൻസ് അംഗം ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ മുക്കുപണ്ടം വെച്ചത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, ഇങ്ങനെയൊരു ബാങ്ക് ലോക്കർ കഴിഞ്ഞ മാർച്ച് 26 ഭാര്യയുടെ സാന്നിധ്യത്തിൽ തുറക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ വിവരം കിട്ടുകയാണ് ഇങ്ങനെയൊരു പരിശോധന നടക്കുന്നു, റെയ്ഡ് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു പ്രാഥമിക പരിശോധന നടക്കുമ്പോൾ സാധാരണ ബാങ്ക് ലോക്കറുകൾ അങ്ങനെ തുറന്നു പരിശോധിക്കാറില്ല, പ്രത്യേകിച്ചും ഈ പ്രതിയാകാൻ പോകുന്ന ആളുടെ ബന്ധുവിൻ്റെ സാന്നിധ്യത്തിൽ. അങ്ങനെ പരിശോധിച്ചതിന് ശേഷം 8 മാസം കഴിഞ്ഞാണ് ഇങ്ങനെയൊരു കേസ് തന്നെ ഉണ്ടാകുന്നത്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും ചെയ്യുന്നത്. ഈ രണ്ട് കാലങ്ങൾ, അതായത് മാർച്ച് 26 കോഴിക്കോട് വിജിലൻസ് സംഘം പരിശോധിച്ചതിന് ശേഷം ഒരു തവണ കൂടി ഈ ബാങ്ക് ലോക്കർ തുറന്നിട്ടുണ്ട്. അതൊരു പക്ഷേ വേണുഗോപാലോ ഭാര്യയോ ആകാമെന്നാണ് വിജിലൻസ് സംശയിക്കുന്നത്. അങ്ങനെ യഥാർത്ഥ സ്വർണം 26 പവൻ മാറ്റിയതിന് ശേഷം ആ 26 പവൻ അതേപോലെ തന്നെ മുക്കുകൊണ്ടം വെച്ചു. അങ്ങനെ 26 പവൻ സ്വർണത്തിൽ നിന്ന് രക്ഷപ്പെടാം, അത്തരം ആസ്തിയിൽ നിന്ന് രക്ഷപ്പെടാമെന്നായിരിക്കും ഒരുപക്ഷെ ഇവർ കരുതുന്നതാണ് വിജിലൻസ് സംഘം സംശയിക്കുന്നത്. എന്തായാലും ഭാര്യയ്ക്കും വേണുഗോപാലിനും അടിയന്തരമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് വിജിലൻസ് നൽകിയിട്ടുണ്ട്. അതിനുശേഷം വിശദമായ പരിശോധന നടക്കും. ഇതുപോലെ ഇത്തരത്തിലൊരു ഒരു ആസ്തി മാറ്റി അതിന് പകരം മുക്കുകൊണ്ടം വെക്കുന്ന ഒരു സ്ഥിതിവിശേഷം സമീപകാലത്ത് വിജിലൻസ് അന്വേഷണത്തിലെങ്കിലും സംഭവിച്ചിട്ടില്ല. ഇതിലൊപ്പം വിജിലൻസിനും ഒരു വീഴ്ച പറ്റിയിരിക്കുന്നു. തുടക്കത്തിൽ അന്വേഷണം നടത്തിയതിനു ശേഷം, അതായത് പ്രതിയാകാൻ പോകുന്ന ആളെ കൊണ്ട് വന്ന് അദ്ദേഹത്തിൻ്റെ ലോക്കർ തുറന്നതിന് ശേഷം 8 മാസത്തിന് ശേഷം കേസെടുക്കുന്നു, പിന്നീട് റെയ്ഡ് നടത്തുന്നു. അപ്പോൾ ഈ ഒരു കാലദൈർഘ്യം പല ആസ്തി വിവരങ്ങളുടെയും തെളിവുകൾ വേണുഗോപാൽ നശിപ്പിച്ചിട്ടുണ്ടോ എന്നും വിജിലൻസ് സംഘം അന്വേഷിക്കുന്നുണ്ട്. ശരി, ബിജു പങ്കജാണ് വിവരങ്ങൾ നൽകിയത്.